കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസ് അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് തട്ടിപ്പിന് ഇരയായവർ പ്രക്ഷോഭത്തിലേക്ക് നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് നിക്ഷേപകർ ആരോപിച്ചു ഇരകളായവരുടെ സമരപ്രഖ്യാപന സംഗമം നവംബർ 14 ന് കാസർഗോഡ് നടക്കും തട്ടിപ്പിനിരയായ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട് അഭ്യസ്ത വിദ്യരല്ലാത്തവരെയും പാവപ്പെട്ടവരെയും വീട്ടിലെത്തി ചിലർ ഭീഷണിപ്പെടുത്തുകയാണ് സമരത്തിന് പോയാൽ പൈസ കിട്ടില്ലെന്ന് പറഞ്ഞാണ് ഭീഷണി ഇക്കാരണം കൊണ്ട് സമരത്തിനെത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതായി മറ്റു നിക്ഷേപകർ പറയുന്നു സമരം ചെയ്യുന്നവരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുകയാണ് അതേസമയം ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നിക്ഷേപകർ വീണ്ടും സമരം ആരംഭിക്കുകയാണ് ഈ തട്ടിപ്പിന്റെ വിഹിതം അവർക്ക് കിട്ടിയതുകൊണ്ടാണ് കമറുദ്ദീൻ ഇപ്പോഴും അവരൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് പിന്നെ നിക്ഷേപകരായ ആളുകളുടെ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പ്രതികളെയും കേസിൽ പെടുത്താതെ ഒരു അഞ്ചോ എട്ടോ ആളുകൾ മാത്രം കേസിൽ പെടുത്തിയിട്ട് ഇങ്ങനെ ഈ കേസ് തേച്ചു മായച്ച് കളഞ്ഞ് കുറച്ച് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്നുണ്ട് നിലവിൽ പ്രതികളെന്ന് കണ്ടെത്തിയ എട്ടോളം പേരെ അറസ്റ്റ് ചെയ്യുക കമ്പനി ഡയറക്ടർമാരെയും സ്റ്റാഫിനെയും പ്രതിപട്ടികയിൽ പെടുത്തി ചോദ്യം ചെയ്യുക സ്വദേശത്തും വിദേശത്തുമുള്ള ബിനാമി ഇടപാടുകൾ കണ്ടുകെട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫാഷൻ ഗോൾഡ് തട്ടിപ്പിനിരയായവരുടെ രണ്ടാംഘട്ട സമരപ്രഖ്യാപന സംഗമം നവംബർ 14 ന് കാസർഗോഡ് നടക്കും ജനം കാസർഗോഡ്